തിരുവനന്തപുരം കവടിയാറിൽ മൂന്ന് നില കെട്ടിടത്തിന് മുകളിൽ വൻ തീപിടുത്തം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ഹോട്ടലിൽ തീപിടുത്തമുണ്ടായത്. 6 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. കെട്ടിടത്തിന് മുകളിൽ കുടുങ്ങിയ 4 ജീവനക്കാരെ രക്ഷപ്പെടുത്തി. ജനറേറ്ററിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കെട്ടിടത്തിന് മുകളിൽ നിന്ന് തൊഴിലാളികളുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ KCB ജീവനക്കാരാണ് തീ ആദ്യം കണ്ടത്. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇതിനിടെ KCB ജീവനക്കാർ കയറുപയോഗിച്ച് തൊഴിലാളികളെ താഴെയിറക്കി. നഗരത്തിലെ വിവിധ ഫയർഫോഴ്സ് കേന്ദ്രങ്ങളിൽ നിന്നായി 6 യൂണിറ്റുകളെത്തി 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. കൃത്യസമയത്ത് തീയണയ്ക്കാനായതിനാൽ മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീ പടർന്നില്ല. VK പ്രശാന്ത് MLA അടക്കമുള്ളവർ സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അവിടെ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് തീപിടുത്തം ഉണ്ടായെന്നാണ് എൻ്റെ ഉടമസ്ഥനുമായി സംസാരിച്ചപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോഴും മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പോൾ അത് അനുവാദം വാങ്ങാതെയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ഫയർ ഓഡിറ്റിംഗ് നടത്തി ഈ നഗരത്തിൽ 180-ലധികം വരുന്ന കെട്ടിടങ്ങളുടെ സുരക്ഷാ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. അത് ഫയർഫോഴ്സും ആ റിപ്പോർട്ട് പരിശോധന നടത്തി വരികയാണ്. എന്തായാലും അതിൽ ഉൾപ്പെട്ട കെട്ടിടമാണെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നഗരസഭയും ഗവൺമെൻറ്റും നടത്തുമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. HP News, Attingal.